പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 7.1 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എ ഡി ആൻഡ് ബി സി ആർ ഈക്വൽ പെർപെൻഡിക്കുലേഴ്സ് ടു എ ലൈൻ സെഗ്മെന്റ് എ ബി. അപ്പോൾ ഇവിടെ എ ഡിയും ബി സിയും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ലൈൻ സെഗ്മെന്റ് എ ബിയുടെ ഈക്വൽ പെർപെൻഡിക്കുലേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എ ബിയുടെ ഒരു പെർപെൻഡിക്കുലറാണ് ബി സി, അതേപോലെ എ ബിയിലെ അടുത്ത പെർപെൻഡിക്കുലറാണ് എ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്, ഷോ ദാറ്റ് സി ഡി ബൈസെക്ട്സ് എ ബി. നമ്മൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്, സി ഡി എ ബിയെ ബൈസെക്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, ഈ സി ഡി എ ബിയെ ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് നമ്മൾ പ്രൂവ് ചെയ്യണം, ഈ എ ബിയെ ഈക്വലായിട്ട് കട്ട് ചെയ്യുന്നെങ്കിൽ ഒയിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും, ഒ എ ഈസ് ഈക്വൽ ടു ഒ ബി എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഈ എ ബിയെ ഇവിടെ വെച്ച് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അതുകൊണ്ട് ഒ എ ഈസ് ഈക്വൽ ടു ഒ ബി എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് പെർപെൻഡിക്കുലർ ആണ് എന്ന് പറഞ്ഞു അല്ലേ, എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ് ബി സിയും എ ഡിയും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾസ് 90 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ഈക്വൽ പെർപെൻഡിക്കുലേഴ്സ് ആണ് എന്ന് പറഞ്ഞു, അതിൻ്റെ അർത്ഥം ബി സിയും എ ഡിയും ഈക്വൽ ലെങ്തിലുള്ളതാണ്. അപ്പോൾ ദാ ഇവിടെ ഓരോ ലൈൻ തന്നിട്ടുണ്ട് കണ്ടോ, അതിൻ്റെ അർത്ഥം എന്താണ്, ബി സിയും എ ഡിയും ഈക്വലാണ്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നതിൽ തന്നെ സി ഡി ബൈസെക്സ് എ ബി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്, ഒ എ ഈസ് ഈക്വൽ ടു ഒ ബി എന്ന്, ഒ എ ഈസ് ഈക്വൽ ടു ഒ ബി എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ഇതിനെ രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് എടുക്കാം, എ ഒ ഡിയും പിന്നെന്താണ് ബി ഒ സിയും, ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്കിവിടെ ബി സിയും എ ഡിയും ഈക്വലാണ്. പിന്നെന്താണ്, സി ബി ഒയും ഡി എ ഒയും ഈക്വലാണ്, രണ്ടും 90 ഡിഗ്രിയാണ്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ഇനി നമുക്കിവിടെ വേണ്ടത് ഒന്നെങ്കിൽ ഒരു സൈഡ് അല്ലെങ്കിൽ ഒരു ആംഗിൾ, അത് ഏതാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ സ്റ്റെപ്പുകൾ എഴുതാം. എന്തൊക്കെയാണ് ഗിവൺ ചെയ്തിട്ടുള്ളത്, ഗിവൺ ചെയ്തിട്ടുള്ളത് എ ഡി പെർപെൻഡിക്കുലർ ടു എ ബി, പിന്നെന്താണ് ബി സി പെർപെൻഡിക്കുലർ ടു എ ബി, അടുത്തത് ടു പ്രൂവ്. ടു പ്രൂവ് എന്താണ്, ഒ എ ഈസ് ഈക്വൽ ടു ഒ ബി, അതായത് സി ഡി ബൈസെക്ട് എ ബി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിൻ്റെ അർത്ഥം ഒ എ ഈസ് ഈക്വൽ ടു ഒ ബി. അടുത്തത് പ്രൂഫ്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ട്രയാങ്കിൾസ് എടുക്കുന്നു, ട്രയാങ്കിൾ എ ഒ ഡി ആൻഡ് ബി ഒ സി. അപ്പോൾ ഇൻ ട്രയാങ്കിൾ എ ഒ ഡി ആൻഡ് ട്രയാങ്കിൾ ബി ഒ സി, നമുക്ക് എന്തെഴുതാം, ഇവിടെ നമുക്ക് ഗിവൺ ആണ്, എ ഡി ഈസ് ഈക്വൽ ടു ബി സി ഗിവൺ ആണ്, എ ഡി ഈസ് ഈക്വൽ ടു ബി സി ഗിവൺ. പിന്നെന്താണ്, ഈ രണ്ട് ആംഗിൾസ് 90 ഡിഗ്രിയാണ്. അപ്പം ആംഗിൾ ഡി എ ഒ, ആംഗിൾ ഒ എ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ ബി സി, ആംഗിൾ ഒ എ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ ബി സി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇനി നമുക്ക് എന്തെടുക്കാം, ഇനി ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റിയത് നോക്കിയേ, ഈ എ ബിയും എ ബിയും സി ഡിയും രണ്ട് ലൈൻസ് ആണ്, അത് ഒയിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ രണ്ട് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഫോം ആകുന്നുണ്ട് അല്ലേ, രണ്ട് പെയർ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഇവിടെ ഫോം ആകുന്നുണ്ട്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ അതാ ഈ ആംഗിളും ഈ ആംഗിളും എടുത്താൽ ഇത് രണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തെഴുതാം, ആംഗിൾ ബി ഒ സി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ഒ ഡി. റീസൺ എന്താണ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ എഴുതി. ഇനി നമുക്ക് എന്ത് പറയാം, ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണ് എന്ന് പറയാം. ഏത് റൂള് വെച്ചിട്ടാണ്, അപ്പോൾ റൂള് നോക്കാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ ചൂസ് ചെയ്യുക. ഞാനിവിടെ ഈ ട്രയാങ്കിൾ ചൂസ് ചെയ്യുന്നു. അപ്പോൾ നോക്കിയേ, സൈഡ് ആംഗിൾ ആംഗിൾ അല്ലേ,
അപ്പം എസ് എ എന്ന് നമുക്കൊരു റൂളില്ല. അപ്പം എന്തെടുക്കണം? തിരിച്ചെടുക്കണം. എ ആങ്കിൾ, 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 സൈഡ്. അപ്പം ഏത് റൂളാണ്? എ എ എസ്. ദെയർഫോർ ട്രയാങ്കിൾ എ ഒ ഡി കോൺഗ്രുവൻറ്റ് ടു ട്രയാങ്കിൾ ബി ഒ സി ബൈ എ എ എസ് കോൺഗ്രുവൻസ് റൂൾ. അപ്പോൾ രണ്ടും കോൺഗ്രുവൻ്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. പക്ഷെ നമ്മളോട് കോൺഗ്രുവൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനല്ല ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. എന്ത് പ്രൂവ് ചെയ്യാനാണ്? സി ഡി ബൈസെക്ട് എ ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഒ എ ഈസ് ഇക്വൽ ടു ഒ ബി എന്നാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ തന്നാലും അതിൻ്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിനകത്ത് തന്നിരിക്കുന്ന രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. കോൺഗ്രുവൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സും കറസ്പോണ്ടിങ് ആംഗിൾസും എല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ഇതിൻ്റെ എന്തായിരിക്കും? സൈഡ്സുകൾ തമ്മിൽ ഈക്വൽ ആയിരിക്കും, ആംഗിൾസുകൾ തമ്മിലും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നോക്കിയാൽ നമുക്കിവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഒ എ എന്ന് പറയുന്ന ഈ സൈഡ് അടുത്ത ട്രയാങ്കിളിൻ്റെ ഒ ബി എന്ന് പറയുന്ന സൈഡിന് ഈക്വൽ ആണല്ലേ. രണ്ടും ഒ എയുടെ കറസ്പോണ്ടിങ് സൈഡാണ് ഒ ബി. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഒ എ ഈസ് ഇക്വൽ ടു ഒ ബി എന്ന് എഴുതാം. ദെൻ ഒ എ ഈസ് ഇക്വൽ ടു ഒ ബി ബൈ സി പി സി ടി. ദസ് സി ഡി ബൈസെക്സ് എ ബി. ഒ എ ഈസ് ഇക്വൽ ടു ഒ ബി ആയതുകൊണ്ട് സി ഡി എ ബിയെ ബൈസെക്ട് ചെയ്യുന്നു.